ജേട്ടനെ പോലെ ഒരു ജം പേഴ്സൺ ഇല്ല, അന്നുമില്ല ഇന്നുമില്ല. യു എൻജോയ് ദിസ് സ്റ്റാറ്റസ് ഇൻ ലൈഫ് ബിക്കോസ് ഓഫ് അവർ സർട്ടൻ ബ്ലഡ്. ലെറ്റ് ഇറ്റ് ബി ദ ലാസ്റ്റ് ടൈം. ഇഫ് യു ഡെയർ ടു സേ ദാറ്റ് വേർഡ് വൺസ് മോർ, ഐ വിൽ പുൾ ഔട്ട് യുവർ ബ്ലഡി ടങ്. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട് അല്ലേ? അതിന്റെ വ്യക്തിപരമായ കാര്യമാണ്. നിനക്ക് എന്നു മുതലാണ് ഈ വ്യക്തിത്വം ഉണ്ടായത്? ഞാനും ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയ കാലം മുതൽ. സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ലാത്തവൻ മനുഷ്യൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കൃഷ്ണൻ നായർ എന്ന ജയൻ ഒരു പ്രമുഖനായ മലയാള സിനിമാ അഭിനേതാവും നാവിക ഓഫീസറും സ്റ്റണ്ട് നടനും 1970s കേരളത്തിന്റെ സാംസ്കാരിക ചിഹ്നവുമായിരുന്നു ജയൻ. ഏകദേശം 120s മലയാള ചിത്രങ്ങളിൽ അദ്ദേഹം വ്യത്യസ്ത വേഷങ്ങളിൽ അഭിനയിച്ചു. തന്റെ സിനിമാ ജീവിതകാലത്ത് അദ്ദേഹം പ്രധാനമായും ഒരു ആക്ഷൻ താരമായാണ് അറിയപ്പെട്ടിരുന്നതെങ്കിലും ഏതാനും ചിത്രങ്ങളിൽ സ്വഭാവ വേഷങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അദ്ദേഹം തന്റേതായ പൗരുഷഭാവങ്ങൾക്കും അതുല്യമായ അഭിനയ ശൈലിക്കും പ്രശസ്തനായിരുന്നു. അതിസങ്കീർണമായ സാഹസിക രംഗങ്ങളിൽ അവയുടെ അപകട സ്വഭാവം ഗൗനിക്കാതെ തന്മയത്വമായ പ്രകടനം കാഴ്ചവെക്കുന്നതിലായിരുന്നു പ്രധാനമായും അദ്ദേഹത്തിന്റെ മികവ്. 1970s അന്ത്യപാദങ്ങളിൽ മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രീതിയുള്ള നടനായി പ്രശസ്തി നേടിയ അദ്ദേഹത്തെ മലയാള സിനിമയിലെ ആദ്യ ആക്ഷൻ നായകനെന്ന വിശേഷണം തേടിവന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കൃഷ്ണൻ നായർ എന്നായിരുന്നു. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ വേഷവിധാനത്തിലും ശൈലിയിലും മറക്കാനാവാത്ത ഒരു തരംഗം സൃഷ്ടിച്ച അഭിനേതാവായിരുന്നു ജയൻ. 1970s നിരവധി ചിത്രങ്ങളിൽ ആക്ഷൻ ഹീറോയായി അഭിനയിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ അഭിനേതാവായി ഉയർന്നുവെന്ന കാലയളവിന് മുൻപ് ജയൻ ഇന്ത്യൻ നാവികസേനയിലെ മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസറായിരുന്നു. 41 വയസ്സിൽ തന്റെ പ്രശസ്തിയുടെ ഉത്തുങ്കത്തിലായിരിക്കെ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹം മരണമടഞ്ഞു. ഒരു ഹെലികോപ്റ്റർ ഉൾപ്പെടുന്ന രംഗത്തെ അത്യന്തം അപകടം പിടിച്ച ഒരു ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. പറന്നുപൊങ്ങിയ ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗ് പാഡിൽ തൂങ്ങി ഫൈറ്റ് സീൻ ചിത്രീകരിക്കുന്ന വേളയിൽ ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു. കാലത്തിന്റെ തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞുവെങ്കിലും പൗരുഷത്തിന്റെയും സാഹസികതയുടെയും പ്രതീകമായി ഇന്നും ജനമനസ്സുകളിൽ സ്ഥാനം ലഭിക്കുന്നു എന്നത് ഇന്ത്യൻ സിനിമയിൽ ജയന് മാത്രമാണ് സാധിച്ചിട്ടുള്ളത്. 1939 ജൂലൈ 25 കൊല്ലം ജില്ലയിൽ തേവള്ളി എന്ന സ്ഥലത്ത് കൃഷ്ണൻ നായർ എന്ന പേരിലാണ് ജയൻ ജനിച്ചത്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ കൊല്ലം ശാഖയായ തേവള്ളി കൊട്ടാരത്തിലെ വിചാരിപ്പുകാരനായിരുന്നു. മാധവവിലാസം വീട്ടിൽ മാധവൻപിള്ള അഥവാ സത്രം മാധവൻപിള്ള എന്നും കൊട്ടാരക്കര മാധവൻപിള്ള എന്നും അറിയപ്പെടുന്ന ജയന്റെ പിതാവ്. മാതാവ് ഓലയിൽ ഭാരതീയമ്മയായിരുന്നു. അനുജൻ സോമൻ നായർ. 15 ജയൻ ഇന്ത്യൻ നേവിയിൽ സേവനമനുഷ്ഠിച്ചു. ഇന്ത്യൻ നേവിയിൽ നിന്ന് രാജിവെക്കുമ്പോൾ ജയൻ ചീഫ് പെറ്റി ഓഫീസർ പദവിയിലെത്തിയിരുന്നു. 15 നാവിക ജീവിതം ജയന് ജീവിതാനുഭവങ്ങളുടെ ബൃഹത്തായ ഒരു പുസ്തകമായിരുന്നു. 1974 ശാപമോക്ഷം എന്ന ചിത്രത്തിലൂടെയാണ് ജയൻ ചലച്ചിത്ര ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് ചെറിയ വേഷങ്ങൾ ജയന് ലഭിച്ചു തുടങ്ങി. ഇവയിൽ പലതും വില്ലൻ വേഷങ്ങളായിരുന്നു. ചലച്ചിത്ര നടൻ ജോസ് പ്രകാശാണ് ജയനെ ചലച്ചിത്ര രംഗത്തേക്ക് പരിചയപ്പെടുത്തുന്നത്. ജയന്റെ അമ്മാവന്റെ മകളായിരുന്നു ചലച്ചിത്ര നടി ജയഭാരതി. പിന്നെ അവസരങ്ങൾ ജയനെ തേടിയെത്തുകയായിരുന്നു. അഭിനയത്തിലെ പ്രത്യേക ശൈലി കൊണ്ട് കഥാപാത്രങ്ങളെ ശ്രദ്ധേയമാക്കുവാൻ ജയന് കഴിഞ്ഞു. മിന്നിമറയുന്നത് ഒരു സീനിലാണെങ്കിൽ പോലും ജയന്റെ കഥാപാത്രം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. ഭാവാഭിനയത്തിൽ മികവ് പുലർത്തിയതോടൊപ്പം ശരീരത്തിന്റെ കരുത്തും മെയ്വഴക്കവും അഭിനയത്തിൽ സംക്രമിപ്പിച്ച് ജയൻ അവതരിപ്പിച്ച സ്റ്റൈലൈസ്ഡ് ആക്ടിംഗ് പ്രേക്ഷകർ ആവേശപൂർവ്വം നെഞ്ചിലേറ്റി. സംഭാഷണത്തിൽ വളരെയധികം സ്വാഭാവികതയുണ്ടായിരുന്ന ജയന്റെ ശബ്ദം അതുവരെ മലയാള സിനിമയിലെ നായകന്മാർക്കില്ലാതിരുന്ന തരത്തിൽ ഗാംഭീര്യമുള്ളതായിരുന്നു. ജയന്റെ മനസ്സിലെ സാഹസികതയോടുള്ള പ്രണയം തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ സംവിധായകർ ജയന് വേണ്ടി അതുവരെയുണ്ടായിരുന്ന മലയാള സിനിമയുടെ കഥാഗതിയെപ്പോലും തിരുത്തിയെഴുതി. സിംഹത്തോടും കാട്ടാനയോടും ഏറ്റുമുട്ടാനോ ക്രെയിനിൽ തൂങ്ങി ഉയരങ്ങളിലേക്ക് പൊങ്ങിപ്പോകാനോ കൂറ്റൻ ഗ്ലാസ് ഡോറുകൾ തകർത്ത് മുന്നേറാനോ വലിയ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടാനോ ജയന് ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. തനിക്ക് ലഭിക്കുന്ന കയ്യടികൾ തന്റെ അധ്വാനത്തിന് കിട്ടുന്ന പ്രതിഫലമായിരിക്കണമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ജയന്റെ അസാധ്യമായ പ്രകടനങ്ങൾക്കൊപ്പം നിഴലുപോലെ സഞ്ചരിച്ചിരുന്ന മരണം ഒടുവിൽ ജയനെ കീഴ്പ്പെടുത്തി.
പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ജയനെ ജയിച്ചെന്ന് കരുതുന്ന മരണത്തെ ആരാധക ഹൃദയങ്ങളിലെ കിടാത്ത സാന്നിധ്യമായി നിന്ന് ജയൻ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ജീവിതാഭിനയത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ അപകടം തിരശീല വീഴ്ത്തിയെങ്കിലും പൗരുഷത്തിൻ്റെയും സാഹസികതയുടെയും പ്രതീകമായി ഇന്നും ജനമനസ്സുകളിൽ സ്ഥാനം ലഭിക്കുന്നു എന്നത് ഇന്ത്യൻ സിനിമയിൽ ജയന് മാത്രം സാധ്യമായ അപൂർവതയാണ്. ചെറിയ വില്ലൻ വേഷങ്ങളിൽ നിന്ന് പ്രധാന വില്ലൻ വേഷങ്ങളിലേക്കും ഉപനായക വേഷങ്ങളിലേക്കും അവിടെ നിന്ന് നായക വേഷങ്ങളിലേക്കുമുള്ള ജയന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഹരിഹരൻ സംവിധാനം ചെയ്ത ശരപഞ്ചരമാണ് അദ്ദേഹത്തിന് നായക പദവി നൽകിയ ആദ്യ വേഷം. 1974 മുതൽ 80 വരെ കേവലം 6 വർഷങ്ങൾ കൊണ്ട് പൂട്ടാത്ത പൂട്ടുകൾ എന്ന തമിഴ് ചിത്രമുൾപ്പെടെ 116 ചിത്രങ്ങളിൽ ജയൻ വേഷമിട്ടു. ശാപമോക്ഷം മുതൽ കോളിളക്കം വരെ ജയന്റെ മുദ്ര പതിഞ്ഞ 90% ചിത്രങ്ങളും ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായിരുന്നു. ജയനെ ജനകീയ നടനാക്കി തീർത്തത് അങ്ങാടിയായിരുന്നു. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ഈ ചിത്രം മുൻകാല കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചു. ഐ വി ശശി സംവിധാനം ചെയ്ത അങ്ങാടിയിലെ ഒരു അഭ്യസ്തവിദ്യനായ ചുമട്ടു തൊഴിലാളിയുടെ വേഷത്തിൽ ജയൻ ഗർജിക്കുമ്പോൾ ആ സ്വരഗാംഭീര്യത്തിൽ കോരിത്തെറിച്ച് ആംഗ്ലേയ ഭാഷ വശമില്ലാത്തവർ പോലും കൈയടിച്ചു. സാഹസികത നിറഞ്ഞ അഭിനയ മുഹൂർത്തങ്ങളോട് ജയന് വലിയ താൽപ്പര്യമായിരുന്നു. കഠിനമായ പരിശ്രമത്തിലൂടെയാണ് മലയാളത്തിൽ സ്വന്തമായൊരു സിംഹാസനം ജയൻ തീർത്തത്. മറ്റു നായകനടന്മാർക്കു വേണ്ടി ഡ്യൂപ്പുകൾ അടികൂടുമ്പോൾ ജയൻ അത് സ്വന്തമായി ചെയ്യുകയായിരുന്നു. അതിരുകടന്ന സാഹസികത തന്നെയാണ് ഒടുവിൽ ജയന്റെ ജീവനെടുത്തത്. ശാപമോക്ഷം, പൂന്തേനരുവി, ടൂറിസ്റ്റ് ബംഗ്ലാവ്, സൂര്യവംശം, ഉല്ലാസയാത്ര, മധുരം തിരുമധുരം, പിക് പോക്കറ്റ്, മല്ലനും മാദേവനും, പഞ്ചമി, കാമധേനു, മകം പിറന്ന മങ്ക, ആദ്യപാഠം, അപരാജിത, ശുക്രദശ, കാവിലമ്മ, അഞ്ജലി, രതിമന്മഥൻ, ഇതാ ഇവിടെ വരെ, കണ്ണപ്പനുണ്ണി, ഹേമന്തരാത്രി, അനുഭൂതികളുടെ നിമിഷം, അവൾ കണ്ട ലോകം, ഓർക്കുക വല്ലപ്പോഴും, മദനോത്സവം, പട്ടാളം ജാനകി, അങ്ങാടി എന്നിവയൊക്കെയായിരുന്നു ജയന്റെ പ്രധാന ചിത്രങ്ങൾ.